അങ്ങനെ വളരുംതോറും പിളരുകയും പിളരുംതോറും തളരുകയും വളരുകയല്ല തളരുകയും ചെയ്യുമെന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ സിദ്ധാന്തം കേരള കോൺഗ്രസ് ബി അത് ഒരിക്കൽ കൂടി ഭംഗിയായി തെളിയിച്ചു വളരുംതോറും പിളരുകയും തോറും വളരുകയും ചെയ്യുമെന്ന സിദ്ധാന്തം കെ എം മാണിയുടേതായിരുന്നു ഇന്നലെ കാത്തിരുന്ന ആ മുഹൂർത്തം അങ്ങ് നടത്തി കേരള കോൺഗ്രസ് ബി ഔദ്യോഗികമായി അങ്ങ് പിളർന്നു എല്ലാവരും അവകാശപ്പെടുന്നതുപോലെ ഔദ്യോഗിക വിഭാഗം തങ്ങളാണെന്ന് അവരും അവകാശപ്പെട്ടു അവർ കൊച്ചിയിലാണ് യോഗം ചേർന്നത് നൂറ്റി പതിനാല് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ എൺപത്തിയെട്ട് പേർ തങ്ങൾക്കൊപ്പമാണെന്ന് അവർ അവകാശപ്പെട്ടു ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപുള്ളയുടെ മകൾ ഉഷ മോഹൻദാസ് ആണ് പുതിയ ചെയർപേഴ്സൺ നിലവിലെ ചെയർമാനും ഉഷയുടെ സഹോദരനുമായ കെ ബി ഗണേഷ് കുമാർ സ്വയം പ്രഖ്യാപിത ചെയർമാനാണെന്ന് അവർ കുറ്റപ്പെടുത്തി പ്രവർത്തകരുടെ നിർബന്ധമാണ് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ കാരണമെന്ന് ഉഷാ മോഹൻദാസും മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി നിലവിൽ പാർട്ടി തകർന്നിരിക്കുകയാണെന്നും കൂടുതൽ ശക്തിയാകണമെന്നും അവർ കുറ്റപ്പെടുത്തി ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ പാർട്ടിക്ക് ലഭിച്ച ബോർഡുകളുടെ വീതം വയ്പ്പിന് ശേഷമാണ് ഗണേഷ് കുമാർ തന്നിഷ്ടത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണം ശക്തമായത് പാർട്ടി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ളിയുടെ മരണശേഷം പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഗണേഷ് ഒന്നിനും തയ്യാറാകുന്നില്ലെന്നായിരുന്നു വിമതരുടെ ആരോപണം ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം ഒസിയത്ത് തർക്കമുണ്ടായപ്പോൾ ഉഷ പൊതുരംഗത്തേക്ക് വരുമെന്ന് സൂചന നൽകിയിരുന്നു അന്നേ സംസ്ഥാന സമിതിയിൽ ഗണേഷ് വിരുദ്ധ വിഭാഗം ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്നു പിള്ളയുടെ മരണത്തെ തുടർന്ന് പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ഗണേഷിന് ചെയർമാൻ്റെ ചുമതലയിൽ നൽകിയിരുന്നു എന്നാൽ അദ്ദേഹം ഏകപക്ഷീയമായി നീങ്ങുന്നുവെന്നാണ് മറുപക്ഷത്തിൻ്റെ കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ചെയർമാനെ തെരഞ്ഞെടുക്കാനുള്ള വിപുലമായ യോഗം നടത്താൻ അന്ന് സാധ്യമായിരുന്നില്ല എന്നാൽ സാഹചര്യങ്ങൾ മാറിയ ശേഷം സംസ്ഥാന സമിതി വിളിച്ചു ചേർക്കണമെന്ന പലതവണ ഗണേഷിനോട് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല പ്രതികരണമില്ലാത്ത സാഹചര്യത്തിലാണ് മറ്റു ഭാരവാഹികൾ ഗത്യന്തരമില്ലാതെ യോഗം വിളിച്ചതെന്നാണ് അവർ പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ തീരുമാനം നിർണായകമാണ് ഐ എൻ എല്ലിലും എൽ ജെ ഡിയിലും പ്രതിസന്ധി ഉണ്ടായപ്പോൾ പിളർ അംഗീകരിക്കില്ലെന്ന കർശന നിലപാടാണ് ഇടതുമുന്നണി സ്വീകരിച്ചത് കിട്ടാനുള്ള മന്ത്രിസ്ഥാനത്തിന് പുതിയ കമ്മിറ്റി അവകാശവാദം ഉന്നയിക്കുമെന്നാണ് അറിയുന്നത് ബോർഡ് കോർപ്പറേഷൻ വീതം വയ്പിൽ രണ്ട് കോർപ്പറേഷനുകൾ കേരള കോൺഗ്രസ് ബിക്ക് നൽകിയിരുന്നു ബാലകൃഷ്ണ പിള്ള കൈവശം വെച്ചിരുന്ന മുന്നോക്കക്ഷേമ കോർപ്പറേഷനും ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ലും അതിൽ മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ഗണേഷ് കുമാറിൻ്റെ ബന്ധു കെ ജി കുട്ടൻ നായരുടെ മകന് തന്നെ കൊടുത്തു സംശയിക്കണ്ട വേറെ ബന്ധുക്കൾ പാർട്ടിയിൽ ഇല്ല മാത്രമല്ല ഇത്തവണ ആ കോർപ്പറേഷന് ക്യാബിനറ്റ് പദവിയില്ല ഇനി ചാത്തന്നൂർ സ്പിന്നിങ് മിൽ ഉണ്ട് അത് വേറെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുകയോ ഓരോ ബന്ധുക്കളെയും ഇതാ കുടുംബ പാർട്ടി ആയാലുള്ള ഗുണം കണ്ടുപഠിക്ക് ഇനി പാർട്ടി പിളർന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാണണമോ ആവോ